ആനയുടെ കൊമ്പിൽ പിടിച്ച് പുലിവാലി പിടിച്ചിരിക്കുകയാണ് കഴക്കൂട്ടം സൈബർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ ക്രൈം എസ്ഐയും. പക്ഷേ പോലീസുകാരുടെ കൗതുകം പൊല്ലാപ്പായി മാറി. എടുത്ത ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു. ആനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറി പോലീസുകാർക്കെതിരെ പരാതി നൽകി. ആന പരിപാലന നിയമങ്ങൾ പോലീസുകാർ ലംഘിച്ചെന്നാണ് പ്രധാന ആരോപണം. ഇതോടെ പണിയുമെത്തി. നേരം പോക്കു വിനോദമാണ് എട്ടിലെ പണിയായി മാറിയത്. തിരുവനന്തപുരം ചെല്ലമംഗലം ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുമ്പോഴാണ് ഇരുവരും ആനയുടെ കൊമ്പിൽ പിടിച്ച് ഫോട്ടോ എടുത്തത്. എന്നാൽ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ തൃശൂർ തിരുവമ്പാടി ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറി വി കെ വെങ്കിടാചലം മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും DGPക്കും ഹോം സെക്രട്ടറിക്കും പരാതി നൽകുകയായിരുന്നു. എഴുന്നള്ളിപ്പിനും പൊതുപരിപാടികൾക്കും കൊണ്ടുവരുമ്പോൾ ആനയുടെ ശരീരത്തിൽ ഒന്നാം പാപ്പൻ മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഇരുവരും സർക്കാർ നിർദ്ദേശം ലംഘിച്ചുവെന്നാണ് വി കെ വെങ്കിടാചലം ആരോപിക്കുന്നത്. പോലീസുകാർ ആനയുടെ കൊമ്പിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചെന്ന് പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. നേരത്തെ കോഴിക്കോട് വടകരയിൽ ഒരു വിവാഹവേദിയിൽ എത്തിച്ച ആനയ്ക്ക് കൊമ്പുകൾ ഘടിപ്പിച്ചെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. കൃത്രിമ കൊമ്പ് വെച്ച ആനയ്ക്ക് അത് മാറ്റാതെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. ആന പട്ടിണിയായതിനാൽ വരനും വരന്റെ അച്ഛൻ, ആനയുടമ എന്നിവർക്കെതിരെയും കേസെടുക്കണമെന്ന് ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 22 തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര നിയമം ലംഘിച്ചതായി പരാതി ഉയർന്നിരുന്നു. ആനയൂട്ടിനിടെ കുട്ടിയെ തോളിലേറ്റി ആനയെ തൊട്ടുരസിച്ചത് ശിക്ഷാർഹമെന്നാണ് ചൂണ്ടിക്കാണിച്ച് ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് ഗവർണർക്ക് പരാതി നൽകുകയായിരുന്നു. ഇതിനു പുറമെ ബാലാവകാശ കമ്മീഷനും വനം വകുപ്പും DGPക്കും പരാതി നൽകിയിരുന്നു. ആനയും ആളുകളും തമ്മിൽ 3 മീറ്ററിലധികം അകലം പാലിക്കണമെന്ന വനം വകുപ്പിന്റെ വ്യക്തമായ നിർദ്ദേശം നിലനിൽക്കുന്നതായി ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. ബാരിക്കേഡുകൾ തീർത്താണ് ആനകളെ നിർത്തുന്നത്. പോലീസും ഈ അകലം പാലിച്ചാണ് ആളുകളെ നിർത്തുന്നത്. തൃശൂർ പൂരത്തിന്റെ സമയത്ത് ഈ അകലം കർശനമായി നടപ്പിലാക്കിയ വ്യക്തിയാണ് യതീഷ് ചന്ദ്ര. നിയമലംഘനത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ യതീഷ് ചന്ദ്ര പങ്കുവച്ചിട്ടുണ്ടെന്നും നിയമം അറിയാവുന്ന വ്യക്തി തന്നെ നിയമലംഘനം നടത്തിയത് വിരോധാഭാസമാണെന്നുമായിരുന്നു ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സിന്റെ പ്രതികരണം. കുട്ടിയെ തോളിലേറ്റി പരസ്യമായിട്ടാണ് യതീഷ് ചന്ദ്ര ആനയെ തൊട്ടത്. ആനയും ബാരിക്കേഡും തമ്മിൽ 50 സെന്റിമീറ്ററിന്റെ അകലമാണ് ഉള്ളത്. ഈ അകലത്തിൽ നിന്നുപോലും യതീഷ് ചന്ദ്ര ആനയെ തൊട്ടിട്ടുണ്ട്. 3 മീറ്ററിന്റെ അകലം പാലിക്കാതെ കുട്ടിയെ കൊണ്ടും യതീഷ് ചന്ദ്ര ആനയെ തൊടിയിപ്പിച്ചു. ഇത് ഗുരുതരമായ തെറ്റാണെന്നും പരസ്യമായ നിയമലംഘനമാണെന്നും ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് ഭാരവാഹികൾ ആരോപിച്ചു. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്താണ് അകലം സംബന്ധിച്ച ഉത്തരവിട്ടത്. വനം വകുപ്പും സമാനമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ കോപ്പി അയച്ച് കൊടുത്തിട്ടുണ്ടെന്നും ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് ഭാരവാഹികൾ പറയുന്നു. എല്ലാ വർഷവും കർക്കിടകം 1-ാം തീയതി തൃശൂർ വടക്കുംനാഥ സന്നിധിയിൽ ആനയൂട്ട് നടത്താറുണ്ട്. ഇക്കുറി ആനയൂട്ടിന് മഫ്തിയിലെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ ചിത്രങ്ങൾ വ്യാപകമായാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. മകൻ വിശ്രുത് ചന്ദ്രയെ തോളിലിരുത്തി യതീഷ് ചന്ദ്ര ആനയൂട്ട് കാണുന്നതാണ് ചിത്രത്തിലുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇത് വിവാദമായത്. ആന പരിപാലന നിയമങ്ങൾ അറിയാത്ത പോലീസുകാർ അത് നിർബന്ധമായും പഠിച്ചിരിക്കണമെന്നാണ് ചെല്ലമംഗലത്തെ പോലീസിന് കിട്ടിയ എട്ടിന്റെ പണി മനസ്സിലാക്കി തരുന്നത്. വെബ് ഡെസ്ക്.